നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിഇഒ സ്പെഷ്യൽ ടോപ്പിക്സിൽ 22-ാമത്തെ ക്ലാസ്സാണ് ഫോറിൻ ലിക്വർ റൂൾസ് പാർട്ട് 2. ഈ ഒരു ക്ലാസ്സോടു കൂടി സിലബസിലെ ആ ഒരു ഭാഗവും നമ്മൾ പൂർണ്ണമായും പഠിച്ചു തീർക്കുകയാണ്. അപ്പോൾ പ്ലേലിസ്റ്റിലുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഫെബ്രുവരി മാസത്തിൽ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 20% ഓഫ് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ കൊടുക്കുക. ഏതൊരു കോഴ്സിലും എൻ്റർ ചെയ്യാൻ ഏത് സ്കീം എടുത്താലും 1 മന്ത് ഏതൊരു സ്കീം എടുത്താലും നമ്മുടെ റെഫറൽ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫീസിൽ 20% ഓഫ് ലഭിക്കുന്നതാണ്. പ്ലസ് കോഴ്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ആരംഭം എന്ന പേരിൽ ഒരു 90 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 10th ലെവൽ പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ആരംഭിക്കുകയാണ്. അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന ഒരു കോഴ്സാണിത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചേർന്ന് പഠിക്കുക. അതുപോലെ ദൗത്യം എന്ന പേരിൽ ഒരു 150 ഡേയ്സ് കോഴ്സ് ഡിഗ്രി ലെവൽ പ്രിലിംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലോഞ്ച് ചെയ്യുകയാണ്. ഈ കോഴ്സിലും താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. ഇപ്പോൾ രണ്ട് കോഴ്സിലും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്യുക. നിലവിൽ അൺഅക്കാഡമിയിലെ എക്സിസ്റ്റീവ് ഫീസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്: 1 മന്ത്, 3 മന്ത്, 6 മന്ത്സ്, 12 മന്ത്സ്, 24 മന്ത്സ് ഓപ്ഷൻസ് ഉണ്ട്. ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 20% ഓഫ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ചേർന്ന് പഠിക്കുക. ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈസൻസുകളെക്കുറിച്ചും മറ്റ് ഡീറ്റെയിൽസൊക്കെ പഠിച്ചിരുന്നു. ഇപ്പോൾ ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രെങ്ത് ഓഫ് ഫോറിൻ ലിക്വേഴ്സ് സോൾഡ് ഇൻ സ്റ്റേറ്റ്. ഇന്ത്യൻ നിർമ്മിതമോ വിദേശ നിർമ്മിതമായ വിദേശ മദ്യത്തിൻ്റെ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന കുറഞ്ഞ ഗാഢത എന്ന് പറഞ്ഞാൽ 35 അണ്ടർ പ്രൂഫ് ആണ്. മറ്റു മദ്യങ്ങൾ വിൽക്കേണ്ട കുറഞ്ഞ ഗാഢത 25 അണ്ടർ പ്രൂഫ് യു പി ആണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, 35 ഡിഗ്രി യു പിയും 25 ഡിഗ്രി യു പിയും. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇന്ത്യൻ നിർമ്മിതമോ വിദേശ നിർമ്മിതമായ വിദേശ മദ്യത്തിൻ്റെ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന കുറഞ്ഞ ഗാഢത എത്രയാണ്? 35 ഡിഗ്രി അണ്ടർ പ്രൂഫും മറ്റു മദ്യങ്ങൾ വിൽക്കേണ്ട കുറഞ്ഞ ഗാഢത എത്രയാണ്? 25 ഡിഗ്രി അണ്ടർ പ്രൂഫുമാണ്. ഇനി ബിയർ വിൽക്കേണ്ട കൂടിയ ഗാഢത 6% BYB ആണ്. അതേപോലെ വൈൻ, ആൽക്കഹോളിക് വൈൻ വിൽക്കേണ്ട ഗാഢത 8 മുതൽ 15.5% BYB ആണ്. അപ്പം വോളിയം പെർസെൻറ്റേജ് ആപേക്ഷിക വ്യാപ്തമാണ് പറയുന്നത്. ബിയർ വിൽക്കേണ്ട കൂടിയ ഗാഢത എത്രയാണ്? 6 വോളിയം പെർസെൻറ്റേജ് ആണ്. വൈൻ വിൽക്കേണ്ട ഗാഢത എത്രയാണ്? 8 to 15.5 വോളിയം പെർസെൻറ്റേജ് ആണ്. ഇനി കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ പരിധി. ഒരു സമയം കൈവശം വയ്ക്കാവുന്ന എല്ലാത്തരം മദ്യങ്ങളുടെയും ആകെ അളവ് 15 ലിറ്ററിൽ കൂടാൻ പാടില്ല. ഒരേ സമയം കൈവശം വയ്ക്കാവുന്ന എല്ലാത്തരം മദ്യങ്ങളുടെയും ആകെ അളവ് 15 ലിറ്ററിൽ കൂടാൻ പാടില്ല. അനുമതിയില്ലാതെ 15 ലിറ്ററിൽ കൂടുതൽ മദ്യവുമായി ഒരു വ്യക്തിക്ക് യാത്രാനുമതിയില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈസൻസോ പെർമിറ്റോ കൂടാതെ ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് പുനർനിശ്ചയിച്ചിട്ടുണ്ട്. ലൈസൻസോ പെർമിറ്റോ കൂടാതെ ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് പുനർനിർണയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്, കള്ളാണെങ്കിൽ 1.5 ലിറ്റർ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ 3 ലിറ്റർ, ബിയർ ആണെങ്കിൽ 3.5 ലിറ്റർ, വൈൻ 3.5 ലിറ്റർ, വിദേശ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ 2.5 ലിറ്റർ, കൊക്കോ ബ്രാൻഡി 1 ലിറ്റർ. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്, കള്ള് 1.5 ലിറ്റർ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം 3 ലിറ്റർ, ബിയർ 3.5 ലിറ്റർ, വൈൻ 3.5 ലിറ്റർ, വിദേശ നിർമ്മിത വിദേശ മദ്യം 2.5 ലിറ്റർ, കൊക്കോ ബ്രാൻഡി 1 ലിറ്റർ. ഇനി കയറ്റുമതി അല്ലെങ്കിൽ എക്സ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷന് നൽകിയ പെർമിറ്റ് ഒഴികെ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തേക്കും വിദേശ മദ്യത്തിൻ്റെ കയറ്റുമതി അനുവദിക്കില്ല. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷൻ നൽകിയ പെർമിറ്റ് ഒഴികെ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തേക്കും വിദേശ മദ്യത്തിൻ്റെ കയറ്റുമതി അനുവദിക്കില്ല. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷൻ നൽകിയ അനുമതി പ്രകാരം വിദേശ മദ്യം സംസ്ഥാനത്ത് നിന്ന് കയറ്റുമതി ചെയ്യാം. വിദേശ മദ്യമാണെങ്കിൽ ഒരു പെർമിറ്റിൻ്റെ പകർപ്പ് കയറ്റുമതി അനുവദിച്ചിരിക്കുന്ന റേഞ്ചിൻ്റെ ചുമതലയുള്ള എക്സൈസ് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അവർക്കതിനുള്ള പെർമിറ്റ് ഉണ്ട് എന്നടങ്ങുന്ന രേഖയുടെ ഒരു പകർപ്പ് ചുമതലയുള്ള എക്സൈസ് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുക്കുന്നു. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കോ ഒരു വിദേശ രാജ്യത്തേക്കോ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ സ്ട്രെങ്ത് ലേബലിങ്ങും കുപ്പികളുടെ അളവിലും മാറ്റങ്ങൾ അനുവദിക്കുന്നതാണ്. അത് ആ രാജ്യത്തിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ചേഞ്ച് വരുത്താൻ പറ്റുമെന്നൊരു അർത്ഥമാണ്. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കോ ഒരു വിദേശ രാജ്യത്തേക്കോ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ സ്ട്രെങ്ത് ലേബലിങ്ങിലും കുപ്പികളുടെ അളവിലും മാറ്റങ്ങൾ അനുവദിക്കുന്നതാണ്.
അപ്പോൾ ശ്രദ്ധിച്ചോണം, കയറ്റുമതി അല്ലെങ്കിൽ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് നോക്കിയിരിക്കേണ്ട പോയിന്റ്സ് ഇത്രയുമാണ്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷൻ നൽകിയ പെർമിറ്റ് ഒഴികെ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തേക്കും വിദേശ മദ്യത്തിൻ്റെ കയറ്റുമതി അനുവദിക്കില്ല. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷൻ നൽകിയ അനുമതി പ്രകാരം വിദേശ മദ്യ സംസ്ഥാനത്ത് നിന്ന് കയറ്റുമതി ചെയ്യാം. ഒരു പെർമിറ്റിൻ്റെ പകർപ്പ് കയറ്റുമതി അനുവദിച്ചിരിക്കുന്ന റേഞ്ചിൻ്റെ ചുമതലയുള്ള എക്സൈസ് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുക്കുന്നു. ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കോ ഒരു വിദേശ രാജ്യത്തേക്കോ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ സ്ട്രെങ്ത് ലേബലിങ്ങും കുപ്പികളുടെ അളവിലും മാറ്റങ്ങൾ അനുവദിക്കുന്നതാണ്. നെക്സ്റ്റ്, ഇറക്കുമതി അല്ലെങ്കിൽ ഇമ്പോർട്ട്. മദ്യം ഇറക്കുമതി ചെയ്യേണ്ട ഡിവിഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന പെർമിറ്റ് ഇല്ലാതെ വിദേശ മദ്യ സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയില്ല. ശ്രദ്ധിച്ചോണം, മദ്യം ഇറക്കുമതി ചെയ്യേണ്ട ഡിവിഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന പെർമിറ്റ് ഇല്ലാതെ വിദേശ മദ്യം സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ പാടില്ല. സംസ്ഥാനത്തിന് നൽകേണ്ട എക്സൈസ് തീരുവ അടച്ചതിൻ്റെ തെളിവിൽ മാത്രമേ അത്തരം ഇറക്കുമതി അനുവദിക്കൂ. സംസ്ഥാനത്തിന് നൽകേണ്ട എക്സൈസ് തീരുവ അടച്ചതിൻ്റെ തെളിവിൽ മാത്രമേ അത്തരം ഇറക്കുമതി അനുവദിക്കൂ. ഇപ്പോൾ രണ്ട് പോയിന്റ് ശ്രദ്ധിച്ചോണം. മദ്യം ഇറക്കുമതി ചെയ്യേണ്ട ഡിവിഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന പെർമിറ്റ് ഇല്ലാതെ വിദേശ മദ്യ സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ പാടില്ല. സംസ്ഥാനത്തിന് നൽകേണ്ട എക്സൈസ് തീരുവ അടച്ചതിൻ്റെ തെളിവിൽ മാത്രമേ ഇത്തരം ഇറക്കുമതി അനുവദിക്കൂ. ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന വിദേശ മദ്യത്തിൻ്റെ ലൈസൻസി സ്റ്റോക്ക് എക്സൈസ് ഇൻസ്പെക്ടർ പരിശോധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന വിദേശ മദ്യത്തിൻ്റെ ലൈസൻസി സ്റ്റോക്ക് എക്സൈസ് ഇൻസ്പെക്ടർ പരിശോധിക്കുന്നതാണ്. സാധുതയുള്ള യാത്രാരേഖകളുമായി വിദേശത്ത് നിന്ന് സംസ്ഥാനത്തേക്ക് വരുന്ന യാത്രക്കാർക്ക് വ്യക്തിഗത ആവശ്യത്തിനായി നിയമപരമായി വാങ്ങിയ ഏതെങ്കിലും വിദേശ നിർമ്മിത മദ്യം ഒരു ലിറ്ററിൽ കൂടാതെയുള്ള അളവിൽ ഇറക്കുമതി ചെയ്യാം. സാധുതയുള്ള യാത്രാരേഖകളുമായി വിദേശത്ത് നിന്ന് സംസ്ഥാനത്തേക്ക് വരുന്ന യാത്രക്കാർക്ക് വ്യക്തിഗത ആവശ്യത്തിനായി നിയമപരമായി വാങ്ങിയ ഏതെങ്കിലും വിദേശ നിർമ്മിത മദ്യം ഒരു ലിറ്റർ കൂടാതെയുള്ള അളവിൽ ഇറക്കുമതി ചെയ്യാം. ഇനി ഡിസ്റ്റൻസ് റൂള്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ക്ഷേത്രങ്ങൾ, പള്ളി, മോസ്ക്, പട്ടിയാദി പട്ടികവർഗ കോളനികൾക്ക് 200 മീറ്ററിനുള്ളിൽ വിദേശ മദ്യ വിൽപ്പനശാലകളും 400 മീറ്ററിനുള്ളിൽ കള്ള് വിൽപ്പനശാലകളും പ്രവർത്തനം അനുവദനീയമല്ല. ക്ഷേത്രങ്ങൾ, പള്ളി, മോസ്ക്, പട്ടിയാദി പട്ടികവർഗ കോളനികളുടെ 200 മീറ്ററിനുള്ളിൽ വിദേശ മദ്യ വിൽപ്പനശാലകളും 400 മീറ്ററിനുള്ളിൽ കള്ള് വിൽപ്പനശാലകളും പ്രവർത്തനം അനുവദനീയമല്ല. മദ്യത്തിൻ്റെ അനുമതിയും ആവശ്യകതയും സംബന്ധിച്ച് ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തിനും ഓരോ നിയമമുണ്ട്. ഇനി ഡ്രൈ ഡേയ്സ് എന്തൊക്കെയാണ് നോക്കാം. റീറ്റെയിൽ ഷോപ്പുകൾ, ബാറുകൾ, ഹോട്ടലുകൾ, ക്ലബ്ബുകൾ തുടങ്ങിയ അബ്കാരി ലൈസൻസുള്ള സ്ഥാപനങ്ങളിൽ മദ്യം വിൽക്കുന്ന സർക്കാർ നിരോധിക്കുന്ന ദിവസങ്ങളാണെന്ത് ഡ്രൈ ഡേ. ഉത്സവത്തിൻ്റെയും തിരഞ്ഞെടുപ്പ് ദിവസങ്ങൾ സാധാരണയായി ഡ്രൈ ഡേകളാണ്. നമുക്കറിയാം ഓരോ സംസ്ഥാനങ്ങളും നിർദ്ദിഷ്ട അവധി ദിവസങ്ങളുള്ളതിനാൽ ഓരോ സംസ്ഥാനത്തിലെ ഡ്രൈ ഡേകൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ മദ്യവില്പന കേരളത്തിലാണെങ്കിൽ ഗാന്ധി ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി, മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം, ശ്രീനാരായണ ഗുരു സമാധി, പൊതു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയോജക മണ്ഡലത്തിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയം വരെ 48 മണിക്കൂർ വോട്ടെണ്ണൽ ദിവസം മുഴുവനായും ഇത് നിരോധിച്ചിട്ടുണ്ട്. കേരളത്തിലെ കേസിൽ നോർമൽ ഡ്രൈ ഡേ ആയിട്ട് വരുന്ന ദിവസങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡിൽ വോട്ടെണ്ണൽ അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിവസം മുഴുവനും ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നു. എല്ലാ മാസത്തിലെയും 1-ാം തീയതി കള്ളുഷാപ്പുകൾ ഒഴികെ. നിലവിൽ ആ സിസ്റ്റത്തിന് ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം, അതേപോലെ ദുഃഖവെള്ളി, ഈ ദിവസങ്ങളിലൊക്കെ എന്താണ് നമ്മൾ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാവുന്ന പറ്റുന്ന രീതിയിലുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സുകൾ കൃത്യമായി റിവൈസ് ചെയ്ത് എക്സാമിന് മുമ്പ് മാക്സിമം തവണ പഠിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച പോയിൻറ്സ് എന്തൊക്കെയായിരുന്നു ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? പ്രധാനമായും സ്ട്രെങ്ത് ഓഫ് ഫോറിൻ ലിക്വേഴ്സ് സോൾഡ് ഇൻ സ്റ്റേറ്റ്, അതായത് ഇന്ത്യൻ നിർമ്മിതമോ വിദേശ നിർമ്മിതമായ വിദേശ മദ്യത്തിൻ്റെ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന കുറഞ്ഞ ഗാഠത എന്ന് പറയുന്നത് 35 ഡിഗ്രി അണ്ടർ പ്രൂഫും മറ്റ് മദ്യങ്ങൾ വിൽക്കേണ്ട കുറഞ്ഞ ഗാഠത 25 ഡിഗ്രി അണ്ടർ പ്രൂഫുമാണ്. ഇനി ബിയർ വിൽക്കേണ്ട കൂടിയ ഗാഠത എന്ന് പറഞ്ഞാൽ 6 വോളിയം പെർസെൻറ്റേജും വൈനാണെങ്കിൽ 8 മുതൽ 15.5 വോളിയം പെർസെൻറ്റേജുമാണ്. ഇനി കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ പരിധി, ഒരേ സമയം കൈവശം വയ്ക്കാവുന്ന എല്ലാത്തരം മദ്യങ്ങളുടെ ആകെ അളവ് 15 ലിറ്ററിൽ കൂടാൻ പാടില്ല. അപ്പോൾ 15 ലിറ്ററിൽ കൂടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് യാത്രാനുമതിയില്ല. ലൈസൻസോ പെർമിറ്റോ കൂടാതെ ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വെക്കാവുന്ന ചില അളവുകൾ നമ്മൾ പറഞ്ഞു. കള്ളാണെങ്കിൽ 1.5 ലിറ്ററാണ്, ഇന്ത്യ നിർമ്മിത വിദേശ മദ്യം 3 ലിറ്റർ, ബിയർ 3 ലിറ്റർ, വൈൻ 3.5 ലിറ്റർ, വിദേശ നിർമ്മിത വിദേശ മദ്യം 2 ലിറ്റർ, കൊക്കോ ബാൻഡി 1 ലിറ്റർ. ദെൻ കയറ്റുമതി അല്ലെങ്കിൽ എക്സ്പോർട്ട്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷൻ നൽകിയ പെർമിറ്റ് ഒഴികെ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തേക്കും വിദേശ മദ്യത്തിൻ്റെ കയറ്റുമതി അനുവദിക്കില്ല. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷൻ നൽകിയ അനുമതി പ്രകാരം വിദേശ മദ്യ സംസ്ഥാനത്ത് നിന്ന് കയറ്റുമതി ചെയ്യാം. ഈ പെർമിറ്റിൻ്റെ പകർപ്പ് കയറ്റുമതി അനുവദിച്ചിരിക്കുന്ന റേഞ്ചിൻ്റെ ചുമതലയുള്ള എക്സൈസ് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുക്കുന്നു.
ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കോ ഒരു വിദേശ രാജ്യത്തേക്കോ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ സ്ട്രെങ്ത് ലേബലിംഗ് കുപ്പികളുടെ അളവ് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇറക്കുമതിയുടെ കേസിൽ അതുപോലുള്ള പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ ഡിസ്റ്റൻസ് റൂളിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ക്ഷേത്രങ്ങൾ, പള്ളി, മോസ്ക്, പട്ടിയാതി, പട്ടിയവർഗ്ഗ കോളനികളുടെ 200 മീറ്ററിനുള്ളിൽ വിദേശ മദ്യ വിൽപ്പനശാലകളും 400 മീറ്ററിനുള്ളിൽ കള്ള വിൽപ്പനശാലകളും പ്രവർത്തനം അനുവദനീയമല്ല. മദ്യത്തിന് അനുമതി ആവശ്യകതയും സംബന്ധിച്ചുള്ള ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും ഓരോ നിയമങ്ങളാണ് ഉള്ളത്. പിന്നെ ഡ്രൈ ഡേയ്സ്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഡ്രൈ ഡേയ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ സിലബസിലെ ഏകദേശം 80% കാര്യങ്ങളോളം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാം. ഇനി 5-6 ക്ലാസ്സുകളിലൂടെ നമ്മൾ പൂർണ്ണമായും സിലബസ് കവർ ചെയ്യുന്നതാണ്. ക്ലാസ്സുകൾ കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.